കൃത്യ പറഞ്ഞല്ലേ ഹസ്ബൻഡ് ക്യാബിൻ ക്രൂ ആണെന്ന്. അപ്പൊ തങ്കച്ച പറഞ്ഞ, തങ്കച്ചൻ ഇവിടുന്ന് പഞ്ചാബിലേക്ക് ഗോതമ്പ് എടുക്കാൻ പറഞ്ഞ ലോറിയിലെ ക്യാബിൻ ക്രൂ ആണെന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ കൊണ്ടാക്കേ, എല്ലാം കാട്ടുകഴുകളാണല്ലോ. ഒരു ചോദ്യം, ഗോതമ്പ് കഴിച്ചാ വെളുക്കുവോ? ഇതിനാദ്യമേ വെളുക്കുമല്ലേ. എന്റെ വീട്ടിലെ കറുത്ത താറാവ് ഇതുവരെ വെളുത്തില്ല ഗോതമ്പ് കഴിച്ചിട്ട്. അതിനേക്കാളും വേറെ സെറ്റ്. അപ്പൊ തങ്കച്ചൻ ഒരു ദിവസം വൈകിട്ട് കയറിയപ്പോഴേ മ്യൂസിക് ഇട്ടിട്ട് അതിന്റെ കൂടെ പറഞ്ഞാണ് നല്ലത്. ചോദിക്കാണ് ഫ്ലൈറ്റ് വെച്ചേ, അപ്പൊ ഹവ എ ഡ്രിങ്ക്, എന്തിനാ ഒരു 30 ഹലോ ഹവ എ ഡ്രിങ്ക്. നിങ്ങൾ ഈ പഞ്ചാബി ഹൗസിലെ പെൺകുട്ടികളും ഉണ്ടല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, പഞ്ചാബി ഹൗസ് സിനിമ ഉണ്ടായിരുന്ന അതിൽ ഒരൊറ്റ പെണ്ണ് മാത്രമായിരുന്നു ഊമ. ഈ വീട്ടിൽ എല്ലാ പെണ്ണുങ്ങളും ഒരക്ഷരം വാതറന്ന് ചേച്ചി. അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണ്ട. അല്ല, ഇടയ്ക്ക് കയറി വന്ന് ബിൽ ബാക്കി ആ സമയം കൊടുത്തിട്ടാണ് പറയണത്. ആഹാരം കഴിക്കുമ്പോ ഇടയ്ക്ക് കയറി വരും. അടുത്ത ക്രിസ്മസിനെ വീട്ടിലേക്ക് ഒന്ന് വന്നോട്ടെ, ഈ ഉടുപ്പിട്ടുണ്ട്. പുൽക്കൂട്ടി വെക്കാനാ. അജിംഷാ, അജിംഷാ, ഒന്ന് കാല് മാറ്റി ചവിട്ടു, അല്ലെങ്കിൽ ചെതലെടുക്കുന്നു. നിങ്ങളുടെ സൈഡിലെ ഡോക്യുമെന്ററി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് വന്നു. അല്ല, ഓർമ്മ കൂടി ഉണ്ട്, ഓർമ്മ ഉണ്ട്. ഇത് ഞങ്ങളുടെ സിങ് ഇപ്പം ബസ്സിൽ കയറിയ പെൺപിള്ളേരുടെ കയ്യിൽ പ്രസ്സിങ്, പിന്നെ അവിടുന്ന് മിസ്സിങ്. അങ്ങനത്തെ ഒരാളാണ് ഇവൻ സിങ്. സുമേഷ്, എനിക്ക് വീട്ടിൽ പോകണം. സുമേഷ്, ഞാൻ വീണ്ടും ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഈ ആഴ്ചയിൽ വന്ന ശ്രീകണ്ഠൻ സാറിനെ സ്വാധീനിക്കുവോ? എങ്ങനെയാണ് ഈ ഫ്ലോർ നിലനിർത്തുന്നത്? ഒന്നുമില്ല, എന്നെ അഴിച്ചു വിട്ടേക്കുമല്ലേ. എങ്ങനെ ഇവിടെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു? എവിടെ നിന്ന് കിട്ടുന്നത് കുട്ടി ധൈര്യം? നിത്യ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് അജിബ്ഷയ്ക്ക് 4 ഹിന്ദി സോങ് അതിന്റെ ആവശ്യം തോന്നുന്നില്ല. അവനെ ഇമ്പ്രസ് അല്ല ചെയ്യേണ്ടത്, അവനെ കംപ്രസ് ആണ് ചെയ്യേണ്ടത്. അജിബ്ഷ വന്ന ഗസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒന്ന് പാടാൻ പറയുമെന്ന് ചോദിച്ചിട്ട് ചേച്ചി അത്ര നിർബന്ധിക്കാണെങ്കിൽ പാടാൻ കേട്ടോ, കുഴപ്പമില്ല. അല്ല, ഞാൻ പറയാ, ചേച്ചി നിർബന്ധിച്ചൊന്നുമില്ല, പറയാൻ പറഞ്ഞതല്ലേ. മെഹന്ദി ലഗാ കേ രഖ്നാ, ധോലി സജാ കേ രഖ്നാ, മെഹന്ദി ലഗാ കേ രഖ്നാ, ധോലി സജാ കേ രഖ്നാ, ലനെ തുജേ ഗൗരി ആയേംഗെ തേരെ സജ്നാ, മെഹന്ദി ലഗാ കേ രഖ്നാ, ധോലി സജാ കേ രഖ്നാ, മെഹന്ദി ലഗാ കേ രഖ്നാ, ധോലി സജാ കേ രഖ്നാ. എനിക്ക് മനസ്സിലാവത്തേ, ഈ നീല കാക്കയ്ക്ക് രസിന് എങ്ങനെയാണ് കൊടുക്കുന്നത്? നീല കാക്ക രസിന അങ്ങനല്ലേ, മെഹന്ദി ലഗാ അങ്ങനെ. ഞാൻ രസിനെ കലക്കി കൊടുക്കുന്ന രസം നീല കാക്കയ്ക്ക് രസം. എന്തായാലും അടിപൊളിയായിട്ട് പാടി, നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഇഷ്ടമായി. ഒരു കുഞ്ഞുവാവെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ടിരിക്കുകയായിരുന്നു, അവൻ ഉറങ്ങുകയും ചെയ്തു. കൊച്ചിനു വേണ്ടി വേണേ പാട്ട് പാടണം. ഇനി പാടണ്ട, കൊള്ളാലോ. നീലക്ക കരസന അടിപൊളിയായിട്ട് പാടി കേട്ടോ.